ആരെയാണ് ഭയക്കുന്നത് ഈ ഭരണകൂടം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സംവാദം കാണാൻ ടെലിവിഷന് മുന്നിലിരിക്കുന്ന അമ്മമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ ശേഷമുള്ള ഈ ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ആശങ്കയില്ലാത്തവർ നിങ്ങൾക്കിടയിലുണ്ടോ? രാജ്യമാകെ ഉയർന്ന പ്രതിഷേധങ്ങളോട് ഭരണകൂടം എടുക്കുന്ന പ്രതികരണം ആശങ്കപ്പെടുത്തുന്നില്ലേ? ഇന്ന് ഈ ചർച്ചയ്ക്കായി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. നമ്മൾ പിന്നിട്ട മണിക്കൂറുകളാണ് അതിന്റെ പശ്ചാത്തലം. എന്തിനാണ് വിദ്യാർത്ഥികളടക്കം പൊതുസമൂഹം തെരുവിലിറങ്ങുന്നതിനെ സർക്കാർ ഭയക്കുന്നത്? എന്തിനാണ് അവരുടെ ആശയവിനിമയ മാർഗങ്ങൾ അടച്ച് ഇരുട്ടുണ്ടാക്കുന്നത്? എന്തിനാണ് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരെ അവരുടെ ജോലി തടസ്സപ്പെടുത്തി മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വെക്കുന്നത്? അവർ മാധ്യമപ്രവർത്തകരല്ലെന്നും ആയുധങ്ങളുമായാണ് വന്നതെന്നും ഒക്കെ പ്രചാരണം നടത്തുന്നത് എന്തിനാണ്? കുറ്റവാളികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നത് പോലെ അതിർത്തി കടത്തി തിരിച്ചയക്കുന്നത് എന്തിനാണ്? മംഗളൂരു ഇന്നലെ വൈകിട്ടാണ് തീർത്തും അശാന്തമായത്. അവിടെ നിരോധനാജ്ഞ, കർണാടകയിൽ പലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ടും പ്രതിഷേധക്കാർ ഈ നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നു. ഇന്നലെ വൈകിട്ടാണ് മംഗളൂരുവിൽ വളരെ നിർണായകമായ സംഭവം ഉണ്ടാകുന്നത്. ഈ നിരോധനാജ്ഞ ലംഘിച്ചെത്തിയ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. അവിടെയുള്ള വെടിവെപ്പിലാണ്, നമുക്ക് ആ മണിക്കൂറുകളിലേക്കാണ് എത്തേണ്ടത്. ഈ വീഡിയോ വാളിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഇന്നലെ വൈകിട്ട് മംഗളൂരുവിൽ നിരോധനാജ്ഞയ്ക്കിടെ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് വെടിവയ്പ് ഉണ്ടാവുന്നത്. രണ്ടുപേർ കൊല്ലപ്പെട്ടു. മൃതദേഹങ്ങൾ ബെൻലോക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ട് പോലീസിനോട് ചോദിക്കുന്നത് ഇന്നലെ ശേഷമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഇതാർക്കു വേണ്ടി എന്നതാണ്. ഇന്ന് രാവിലെ മംഗളൂരു വെൻലോക്ക് ആശുപത്രിയിൽ തത്സമയ റിപ്പോർട്ടിംഗ് തടയപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ റിപ്പോർട്ടിംഗ് ചെല്ലുമ്പോൾ അത് തടയപ്പെടുന്നു. പോലീസ് മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് പുറത്താക്കുന്ന ചിത്രം, പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നത്. അത് ഏതൊരു സാഹചര്യത്തിലും അവിടെ അത്തരം മേഖലകളിൽ ചെന്ന് മാധ്യമപ്രവർത്തകർ നടത്തുക മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. അതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുക. അവിടെ ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ ഇടപെടലുണ്ടാകുന്നത്. പോലീസ് ഇവരാരാണ് എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. പുറത്തുനിന്നുള്ള തത്സമയ റിപ്പോർട്ടിന് ആ പേജിലേക്ക് തന്നെ ഒന്നുകൂടെ, അത് വിവരിച്ചു കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടെ ആ പേജിലേക്ക് തന്നെ നമുക്കെത്താം. അവിടെ തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ വിലക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കമ്മീഷണർ നേരിട്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയാണ്, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഈ മാധ്യമപ്രവർത്തകർ, അവരുടെ ക്യാമറ അടക്കം, അവരുടെ ക്യാമറമാൻ, ഡ്രൈവർ അടക്കമുള്ള ആളുകളെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. രാവിലെ 8 മണിക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ഈ പകലുടനീളം കേരളമാകെ ഇത് ചർച്ച ചെയ്തു. വലിയ വലിയ വിവാദങ്ങൾ, അതിനുശേഷം വലിയ ഇടപെടലുണ്ടായി. കേരളമാകെ സർക്കാരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. നമുക്ക് പെട്ടെന്ന് ആ പേജുകളിലേക്ക് വീഡിയോ വാളിൽ എത്തട്ടെ. അടുത്ത പേജിലേക്ക് എത്തുക. DGP ലോക്നാഥ് ബെഹ്റ കർണാടക DGP സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു. ഉടൻ മോചിപ്പിക്കുമെന്ന് കർണാടക DGP ഉറപ്പ് വരുന്നു. ഇതൊക്കെ രാവിലെ 11 മണിക്ക് തന്നെ സംഭവിക്കുന്നു. പക്ഷേ മോചനം വൈകുകയാണ്. രാവിലെ 11 മണിക്ക് തന്നെ ഇത്തരം ഉറപ്പ് കിട്ടിയിട്ട് പോലും മോചനം വൈകി. വൈകിട്ട് 3:30 മാത്രമാണ് അവർ അതിർത്തി കടത്തി നാട്ടിലേക്ക് തിരിച്ചയക്കുക. അപ്പോഴും അവിടെ അവർക്ക് റിപ്പോർട്ടിങ്ങിനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്. മാധ്യമപ്രവർത്തകർ അങ്ങനെ വാഹനത്തിൽ തന്നെ തുടരുന്നു. ഫോൺ, ക്യാമറ തുടങ്ങിയവ പോലീസ് കസ്റ്റഡിയിലാണ്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സാഹചര്യമില്ല. വ്യാജ മാധ്യമപ്രവർത്തകർ അറസ്റ്റിൽ എന്ന് വ്യാജ പ്രചരണം അപ്പോൾ കർണാടക മാധ്യമങ്ങളിൽ. കേരളത്തിലും ഒരു വിഭാഗം മാധ്യമത്തിൽ അത് ആ രൂപത്തിൽ വന്നു എന്നത് നിരാശാജനകമാണ്, ഞെട്ടിക്കുന്നതാണ്. പത്രപ്രവർത്തക യൂണിയൻ, വിവിധ ജില്ലകളിൽ മാധ്യമപ്രവർത്തക കൂട്ടായ്മകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം കണ്ടു. മുഖ്യമന്ത്രിയുമായി അവരുടെ ഭാരവാഹികൾ ആശയവിനിമയം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ ഇടപെടൽ അവർ വിട്ടയക്കണം എന്ന തരത്തിൽ വരുന്നു. പക്ഷേ അതിന് പിന്നാലെ വരുന്ന വാർത്ത, അവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ, ഒരു വിഭാഗം ആളുകൾക്കെതിരെ കേസെടുക്കാൻ പോകുന്നു. അവരെ സിറ്റി സ്റ്റേഷനിലേക്ക് മാറ്റുന്ന സാഹചര്യം. മംഗളൂരുവിലെത്തി പ്രതിഷേധം ശക്തമാകുന്നു. കർണാടക ആഭ്യന്തരമന്ത്രി അതിനുശേഷം ഇടപെടുന്നു. മാധ്യമപ്രവർത്തകരെ മോചിപ്പിക്കാൻ തീരുമാനം വരുന്നു. അവരെ തലപ്പാടി, ഇത് കേരള കർണാടക അതിർത്തിയാണ്, അവിടെ എത്തിക്കുന്നു. മീഡിയ വൺ വാഹനം നാളെ വിട്ടു നൽകൂ. ആ വാഹനം വിട്ടു നൽകിയിട്ടില്ല. ഇത്രയുമാണ് ഇന്ന് വൈകുന്നേരം വരെ 3:30-4 മണി വരെ സംഭവിക്കുന്നത്. രാവിലെ 8 മണിക്ക് റിപ്പോർട്ടിങ്ങിനായി എത്തിയ മാധ്യമപ്രവർത്തകർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ 8 മണിയോടുകൂടി മാധ്യമപ്രവർത്തകരെ എങ്ങനെയാണ് തടഞ്ഞത് പോലീസ് എന്നോർക്കുക. ജനാധിപത്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പോലീസ് എങ്ങനെയാണ് അവിടെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരോട് കൈകാര്യം ചെയ്തത് എന്ന വീഡിയോ പെട്ടെന്ന് കാണും. പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറായിരുന്നവരാണ്. Please switch it off. Show your accreditation card. Prove that you are a genuine media person. Switch it off. ഇപ്പോൾ ഹർഷ IPS നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഏയ് ചാപ്പ് പറഞ്ഞല്ലേ, ചാപ്പ് പറഞ്ഞല്ലേ. No, that's not an accreditation. That's not a government issued accreditation. You are not given access. Only accredited journalists will stay here. Come here. Out. Hey. Hey. Kupada. Ella on kupada. Accreditation.
പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറായിരുന്നവരാണ്. Please switch it off. Show your accreditation card. Prove that you are a genuine media person. Switch it off. ഇപ്പോൾ ഹർഷ ഐ പി എസ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടോടെ ഇനി മണിക്കൂറുകൾക്കൊടുവിൽ അവരെ തലപ്പാടിയിൽ എത്തിച്ചു. ഓർക്കണം, അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുള്ളതായി കർണാടക പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അവർക്ക് അവിടെ മംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്യാവുന്ന സാഹചര്യം നിഷേധിക്കപ്പെടുന്നിടത്താണ് ഈ കഥ താൽക്കാലികമായി അവസാനിക്കുന്നത്. അവിടെ തലപ്പാടിയിൽ എത്തിച്ച് കേരളത്തിന് കൈമാറുകയാണ്, ഒരു നാട് വേറൊരു നാടിന് കൈമാറുന്ന പോലെ. ആ രംഗത്തിൽ എന്താണ് ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പോലീസിന്റെ ക്രൂരതയ്ക്ക് വിധേയരായ മാധ്യമപ്രവർത്തകർ പറഞ്ഞത് എന്ന് കൂടി കേൾക്കുക. മെല്ലോക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറി പരിസരത്ത് നിന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്നും അവിടെ അദ്ദേഹം മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ ആ സമീപത്ത് അവിടെ ഉണ്ടായിരുന്നു. സഹോദരന്മാരടക്കം അവരുടെ ബൈറ്റും അവരുടെ പ്രതികരണങ്ങളടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം 8:30 മംഗളൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള ഹർഷ അവിടെ എത്തുന്നത്. ആദ്യം നമ്മളോട് ഗേറ്റിന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഗേറ്റിന് പുറത്തേക്ക് പോയി അവിടുന്ന് നമ്മൾ ലൈവ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പിന്നെയും പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ID കാർഡ് ചോദിച്ചു, ID കാർഡ് കൊടുത്തു. അക്രഡിറ്റേഷൻ ചോദിച്ചു, അക്രഡിറ്റേഷൻ കൊടുത്തിട്ട് അവൻ പറഞ്ഞു ഇത് കേരള അക്രഡിറ്റേഷൻ, ഇവിടെ പറ്റൂല, കർണാടക അക്രഡിറ്റേഷൻ വേണമെന്ന് പോവാൻ പറഞ്ഞു. പെട്ടെന്ന് ബസ്സിൽ പിടിച്ച് കയറ്റുന്നു, ഇരുത്തുന്നു, പിന്നെ വിടുന്നേയില്ല, ഫുഡും ഇല്ല, ഒരു സാധനം പോലും ഇല്ല കഴിക്കാൻ. കുറെ എന്ത് തെറ്റ് ചെയ്തെന്ന് പോലും അവർ പറയുന്നില്ല. ഇങ്ങനെ പിടിച്ച് കയറ്റുന്നു അതിനകത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേ കൊണ്ടുപോയി കുറേ നേരം. ആരും ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ, ഫോണും ഇല്ല, ഒരു സാധനം പോലും ഇല്ലാതെ, ഭയങ്കര കഷ്ടമായിരുന്നു. എന്തായാലും സ്വാഭാവികമായും വണ്ടി കയറുന്നു. വണ്ടി കയറിയപ്പോൾ കാർഡ് വെരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കാർഡ് പരിശോധിക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും ക്യാമറയും ലൈവ് സംവിധാനങ്ങളും എല്ലാ സാധനങ്ങളും പോലീസ് മേടിച്ച് അവരുടെ വണ്ടിയിൽ സുരക്ഷ ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ഒരു സേഫായിട്ടൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ബുക്ക് ചെയ്തു. ആ ബസ് 4.5 മണിക്കൂറോളം മെല്ലോക്ക് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വിലങ്ങനെ ഇട്ട് കിടക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മളുണ്ടായിരുന്നു. നമുക്ക് പരസ്പരം സംസാരിക്കാൻ പോലും പോലീസ് അവസരം നൽകിയില്ല. പുറത്തുള്ള മറ്റ് മാധ്യമ പ്രവർത്തകരുണ്ട്, ദേശീയ മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ എല്ലാം കാണുമ്പോൾ നമ്മൾ അവർ നമ്മുടെ സാഹചര്യം അവരോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിനും തടസ്സം നിൽക്കുകയായിരുന്നു കർണാടക പോലീസ്. അതേസമയം തന്നെ കർണാടക മീഡിയ അടക്കം അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ആ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ വാർത്ത അതേ സമയങ്ങളിൽ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും നേരിടുകയും ചെയ്തില്ല. CPM സംസ്ഥാന സെക്രട്ടറി രംഗം ശ്രീ MV ഗോവിന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ടി സിദ്ദിഖ്, BJP യിൽ നിന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് വാര്യർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഈ മണിക്കൂറിൽ ഈ സാഹചര്യം വിലയിരുത്താൻ നമ്മോടൊപ്പം. ശ്രീ ജേക്കബ് ജോർജ്, എന്തിനുള്ള ശ്രമമാണ് ഈ മംഗളൂരു പോലീസ് ഇന്ന് അവിടെ നടത്തിയതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഹൈപദാസ്, ആദ്യമേ ഹൈപദാസ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ വികാരം കൊള്ളിക്കുന്നതാണ്. നമുക്കൊരു ആശ്വാസം തരുന്ന വാചകങ്ങളാണ്, ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഒരു ചോദ്യം കൂടി അതിനകത്ത് വേണമായിരുന്നു, എന്തിന് ഭരണകൂടവും പോലീസും മാധ്യമങ്ങളെ പേടിക്കുന്നു? അതല്ലേ ഇന്നത്തെ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് മാധ്യമങ്ങളെ പേടിക്കുന്നു? സാധാരണ ഹൈപദാസെ, യുദ്ധരംഗങ്ങളിൽ പോലും, ലോകമെങ്ങുമുള്ള യുദ്ധരംഗങ്ങളിൽ പോലും മാധ്യമ പ്രവർത്തകർക്കൊരു സുരക്ഷിതത്വം നൽകും. അത് നൽകാൻ രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാണ്. അതൊരു ഒരു ഒരു സാമാന്യ നീതിയാണ്. ഒരു പരിഷ്കൃത സമൂഹം, ഒരു പരിഷ്കൃത സമൂഹത്തിലെ ഭരണകർത്താക്കൾ ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തകരോട് കൈകാര്യം ചെയ്യും, മാധ്യമ പ്രവർത്തകരെ നേരിടേണ്ടത്? എന്തിനാണ് ഇവർ, എന്താണ് ഇവർ കൊളിച്ചു വയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും ഇത് അപകടകരമായ കാര്യങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഭീകരമായ അന്തരീക്ഷമാണ്. ഇതിനെതിരെ എന്ത് ചെയ്യും? ഇത് ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് എന്ത് കഴിയും? തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ നേരെ, സമൂഹത്തിന് നേരെ ഭരണകൂടവും പോലീസും ഉയർത്തുന്ന കനത്ത ഭീഷണി തന്നെയാണ് എന്ന് പറയാതെ വയ്യ അയ്യപ്പദാസ്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, മംഗളൂരു പോലീസ് കമ്മീഷണർ വന്ന് പ്രൂവ് ദാറ്റ് യു ആർ ജെന്യൂൻ മീഡിയ പേഴ്സൺ, സ്വിച്ച് ഓഫ് യുവർ ക്യാമറാസ് എന്നാണ് ആദ്യം പറയുന്നത്. തീർച്ചയായും ഈ പോലീസിന് അവരുടെ പണി ചെയ്യണം. അതിൻ്റെ ഭാഗമായുള്ള ആവശ്യപ്പെടലാണ് അവിടെ ആദ്യം നടത്തിയതെന്നും അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളാണ് അവരെ ചെയ്തത് എന്നും പോലീസിന് പറയാവുന്ന എന്തെങ്കിലും ഒന്ന്, തീർച്ചയായും നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, എല്ലാ വശവും കാണണമല്ലോ, അങ്ങനെ പറയാവുന്ന എന്തെങ്കിലും ഒന്ന് ഈ ദിവസം താങ്കൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ അയൽ സംസ്ഥാനമാണ്. കാസർഗോഡിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് മംഗലാപുരം. മംഗലാപുരമൊക്കെ കാസർഗോഡുകാർക്ക്, അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല, സാധാരണ ആൾക്കാർക്ക് പോലും വളരെയധികം പരിചിതമായ സ്ഥലമാണ്. അവിടെയൊക്കെ പോയി വരാറുണ്ട്, ആശുപത്രിയിൽ പോകാറുണ്ട്. നമ്മുടെ ധാരാളം കുട്ടികൾ
കാസർഗോഡും ഒക്കെ കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിലുമൊക്കെയുള്ള ധാരാളം കുട്ടികളോട് പഠിക്കുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നേഴ്സിംഗിന് വരെ കുട്ടികളോട് പഠിക്കുന്നുണ്ട്. മംഗലാപുരം പരിചിതമായ ഒരു സ്ഥലമാണ്, ഒരു നമ്മുടെ നാട് പോലെയുള്ള സ്ഥലമാണ്, മലയാളികൾ അധികമുള്ള സ്ഥലമാണ്. അവിടേക്ക് ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമല്ലേ? ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് മംഗലാപുരം എന്ന പട്ടണത്തിൽ പോയി ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്രമങ്ങൾ ഉണ്ടാവും, അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് പത്രങ്ങളുടെ കടമയാണ്, അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടത്, സമൂഹത്തിലെത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ധർമ്മമാണ്. ആ ഒരു ധർമ്മം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർ അവരത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ജോലി ചെയ്തതിന് കേന്ദ്ര സർക്കാരും ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ മഹാരാജ്യവും സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് ഇതുപോലെ ക്രൂരമായി അവരോട് പെരുമാറാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭരണത്തിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യേശുദാസ്, ശ്രീ സന്ദീപ് വാര്യർ, ഈ പോലീസ്, കർണാടകയിലെ പോലീസ് കേരളത്തിൽ നിന്ന് വന്ന് ആ സാഹചര്യം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ, തീർച്ചയായും നമ്മളെ കേരളത്തിലെ ടെലിവിഷനിലൂടെ വാർത്ത ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇന്നലെ രാത്രി ഇങ്ങനൊരു വാർത്ത പ്രതീക്ഷ കാണുമ്പോൾ തന്നെ തീർച്ചയായും കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകർ തൊട്ടടുത്താണല്ലോ, അവിടെ ചെല്ലും, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ശ്രീ സന്ദീപിന്റെ അടുപ്പമുള്ളവർ പോലും അങ്ങനെയല്ലേ വിചാരിക്കൂ? അങ്ങനെ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരോട് കർണാടക പോലീസ് ചെയ്തതിനോട് BJP നിലപാട് എന്താണ്? അയ്യപ്പദാസ്, അങ്ങയുടെ ചോദ്യം എനിക്ക് വ്യക്തമാകുന്നില്ല. പലപ്പോഴും ശബ്ദം വളരെ താഴ്ന്നിട്ടാണ് കേൾക്കുന്നത്. അങ്ങയുടെ സാങ്കേതിക വിഭാഗത്തോട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി പറയണം. എന്തായാലും ഞാനൊന്ന് ആവർത്തിക്കാം. അത് അതിങ്ങനെയാണ്, മംഗളൂരു പോലീസ് ഇവിടെ നിന്ന് പോയ ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരോട് ചെയ്തതിനോട് കേരള BJP നിലപാട് എന്താണ്? തിരിച്ചുവരാം, പെട്ടെന്ന് അത് ശരിയാക്കുക. PCR ശ്രീ MB ഗോവിന്ദൻ, ഇതെന്തിനുള്ള ശ്രമം എന്നത് ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ആർക്ക് വേണ്ടി എന്നത് അതിന്റെ ഉപചോദ്യം. അല്ല, എന്തിനു വേണ്ടി എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമായ എല്ലാ അധികാര അവകാശങ്ങളും അവസാനിപ്പിച്ച് ഭരണഘടനാ ബാഹ്യമായ രീതിയിൽ നിയമം നിർമ്മിക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫാസിസ്റ്റ് തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ്. ഫാസിസ്റ്റായി എന്ന് ഞാൻ പറയുന്നില്ല, ഫാസിസ്റ്റ് തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് നരേന്ദ്രമോദി, അമിത്ഷാ, കൂട്ടുകെട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തെ ഫലപ്രദമായിട്ട് ചെറുക്കുന്ന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും വ്യത്യാസമില്ലാതെ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനതയാകെ ഒറ്റക്കെട്ടായി ആ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് വന്നത് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷവാദികളും കണ്ടതാണ്, കേട്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ അവിടെ മന്ത്രിമാർ തന്നെ, കർണാടകത്തിലെ മന്ത്രിമാർ തന്നെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിന്ന് ആണ് ഒരുപാട് ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കർണാടക അതിർത്തിയിലേക്ക്, മംഗളൂരിലേക്കൊക്കെ വരുന്നത് എന്നുള്ള ധ്വനിയോടുകൂടിയുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. ആ സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നതിന് ശേഷം ഭരണകൂടം ഒറ്റക്കെട്ടായിട്ട് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഫോർത്ത് എസ്റ്റേറ്റും ഒപ്പം നിന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു രാഷ്ട്രഭരണ സിദ്ധാന്തമാണ്, ഭരണകൂട രൂപമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും രണ്ടും കൂടി ചേർന്ന് പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ അതിനിഷ്ഠൂരമായ രീതിയിൽ തടങ്കൽ വെക്കുകയും തടങ്കൽ പാളയത്തിൽ നിർത്തുന്നത് പോലെ നിർത്തുകയും, ഇപ്പോൾ ഇവിടെ അവർ തന്നെ പറയുന്നത് ഞങ്ങളെല്ലാം കേട്ടല്ലോ, അതായത് മണിക്കൂറുകളോളം ബസ്സിൽ തന്നെ ഇരുത്തുകയാണ്, അവർക്ക് വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറില്ല. എല്ലാ ഇടപെടലും കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഉൾപ്പെടെ എല്ലാവരും ഇടപെട്ടിട്ടും അവരെ വിട്ടയക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. രാവിലെ മുതലേ ഉള്ള എല്ലാ തരത്തിലുള്ള ബന്ധപ്പെടലുകളെയും അവർ അവഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ന്യായമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവരുടെ ശേഷിയും കഴിവും ഫലപ്രദമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കലാണ്. അതിനു വേണ്ടിയിട്ട് നല്ല പോലെ ശ്രമം നടത്തുന്ന മാധ്യമ ശൃംഖലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെയുള്ള പത്രപ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഏതാണ്ട് 7 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച് അവസാനം അന്യ രാജ്യങ്ങളിൽ നിന്ന് മറ്റേ അതിർത്തി കടക്കുന്നത് പോലെ
കാസർഗോഡിന്റെ അതിർത്തിയായിട്ടുള്ള കേരളത്തിൽ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഭരണ പ്രതിപക്ഷങ്ങൾ വിവിധ കക്ഷികൾ പൊതുസമൂഹം ഒക്കെ ഇക്കാര്യത്തിൽ അവരെ പ്രതിഷേധം അറിയിച്ചു ഈ പകൽ. പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടെന്താണ് നമുക്ക് കൃത്യമായ കാര്യത്തിൽ അറിയണമല്ലോ. ശ്രീ സന്ദീപ് വാര്യർ, ഈ ചെയ്തതിനോട്, ഞങ്ങളുടെ സഹപ്രവർത്തകരോട്, മംഗളൂരുവിലെ പോലീസ് ചെയ്തതിനോട് കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടെന്താണ്? അയ്യപ്പദാസ് എന്നോടാണോ ചോദ്യം? അതെ. ഇതിൽ ഞാൻ ചോട്ടെ, ഈ വിഷയത്തിൽ രണ്ട് രീതിയിലുള്ള വാർത്തകൾ എടുക്കുന്നു. ഇപ്പോൾ കർണാടകയിലെ ഏഷ്യാനെറ്റിന്റെ സുവർണ ചാനൽ പറയുന്നത് അവിടെ 50 മാധ്യമ പ്രവർത്തകരെ ആയുധങ്ങളുമായി പിടികൂടിയിട്ടുണ്ട്, വ്യാജ മാധ്യമ പ്രവർത്തകരെ പിടികൂടിയിട്ടുണ്ടെന്നാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ചില ആളുകളുടെ അക്രഡിഷൻ സംബന്ധിച്ച ചോദ്യങ്ങൾ അവിടുത്തെ കർണാടക പോലീസ് ഉന്നയിക്കും, അവരെ വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. അത് എന്തിനാണ് ഇത്രമാത്രം വലിയ പുകിലാക്കി മാറ്റി വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കടക്കുപുറത്ത് എന്ന് മലയാളത്തിൽ പറഞ്ഞത് അവിടെ കന്നഡയിൽ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അതായത് ആ തുല്യമായി ഇതാണ് നിങ്ങളുടെ നിലപാട്. എന്റെ പ്രശ്നം അതല്ല, ഞാനതിൽ പിടിക്കുന്നില്ല. അതിന് വേണമെങ്കിൽ ശ്രീ എം പി ഗോവിന്ദൻ പിന്നീട് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ഈ മണിക്കൂറുകൾ ശേഷം നിങ്ങളുടെ ഈ പോലീസിന് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഇവരെ തലപ്പാടിയിൽ കൊണ്ടുവന്ന് വിട്ടല്ലോ, നാട് കടത്തിയല്ലോ. അങ്ങനെ ചെയ്തതിനോട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. പൊയ്ക്കോള് പുറത്തേക്കെന്ന് പറഞ്ഞു, അതിലൊരു പ്രശ്നം ഉണ്ടാകേണ്ടതില്ല അപ്പോ മാധ്യമപ്രവർത്തകർക്ക്. അയ്യപ്പദാസ്, അങ്ങയുടെ ചോദ്യം എനിക്ക് ഒട്ടും വ്യക്തമായിട്ടില്ല. ശബ്ദം തീരെ വ്യക്തമാവുന്നില്ല, അതൊന്ന് ശരിയാക്കാൻ സാങ്കേതിക ഉപകരണത്തോട് പറയൂ. ശ്രീ ശ്രീ ടി സിദ്ദിഖ്, താങ്കളുടെ കൂടെ നിലപാട് കേട്ട് ശ്രീ സന്ദീപിലേക്ക് വരാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശ്രീ സന്ദീപിന് മുന്നിലാണ്. ദൗർഭാഗ്യവശാൽ ഈ സമയത്ത് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് കേൾക്കുന്നില്ല. ശ്രീ സിദ്ദിഖ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, കുറേ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് അവിടെ വലിയതായിട്ടുള്ള ആയുധങ്ങൾ പിടികൂടി എന്നുള്ളതാണ്. ഇവിടെ നുണകൾ പ്രചരിപ്പിക്കുന്നതിന് ഒരു ഒരു മാന്യതയും മര്യാദയും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. കേരളത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കിട്ടിയോ, അക്രഡിറ്റേഷൻ കാർഡില്ലാത്തതായ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പോയോ, അവരവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചോ, അവരവിടെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയോ, ഒരു അംശം പോലും പറയാൻ കർണാടകയിലെ പോലീസിനോ കർണാടക ഗവൺമെന്റിനോ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അവരുടെ ക്യാമറയാണ്, അവരുടെ പണിയുടെ ആയുധങ്ങളാണ്. ക്യാമറയും സ്റ്റിക്കും ആയി അവർ പോകുമ്പോൾ അതാണ് അവരുടെ കയ്യിലുള്ളതായിരുന്ന ആയുധങ്ങൾ. ആ ആയുധങ്ങളെ നിങ്ങൾ മറ്റായുധങ്ങളാക്കി നിങ്ങൾ കേരളത്തിലെ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവിടെ പിടിച്ചതായിരിക്കുന്ന മാധ്യമപ്രവർത്തകന്മാരോട്, അവിടെ ഉള്ളതായിരിക്കുന്ന ബി ജെ പി നേതാവായിട്ടുള്ള സദാനന്ദ ഗൌഡ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യം, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നതായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്, കേരളത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകൾ അവിടെ പോയി കുഴപ്പമുണ്ടാക്കിയതായിരിക്കുന്ന ഏതെങ്കിലും ആളുകളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ പറയാൻ പറ്റുമോ? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയാനുള്ളതായിരിക്കുന്ന കാരണം ഭരണഘടനാപരമായിട്ടുള്ള ചില അവകാശങ്ങളും നിയമപരമായിട്ടുള്ള പരിരക്ഷയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള സിസ്റ്റം കേരള ഈ രാജ്യം പരിഗണിച്ചു കൊടുത്തത് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ വിവരങ്ങൾ അറിയാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഒരു ഭയം കൊണ്ടാണ്. ആ ഭയം ഭരണകൂടത്തിന്റെ ഭയമാണ്. യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാതെ എങ്ങനെ ഇവരുടെ വൃത്തികേടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്താതെ മറച്ചുവെക്കാൻ സാധിക്കും? അതിനുള്ളതായിരിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. അവർ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു, അവർ ഫോൺ കണക്ഷൻ വിച്ഛേദിച്ചു, നിരായുധരായ ആളുകൾക്ക് നേരെ അവർ ഷൂട്ട് ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തുന്നു, ഡൽഹിയിൽ മാധ്യമപ്രവർത്തകന്മാരെ അടിച്ചു തകർക്കുന്നു, അവർ കർണാടകയിലെ മാധ്യമപ്രവർത്തകന്മാരെ ഇന്ന് ട്രീറ്റ് ചെയ്ത രീതി ഈ ലോകത്തെവിടെയെങ്കിലും രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്? ഓക്കെ, അവർ, ഞാൻ ചോദിക്കുന്നു, അവരെ അവിടെ നിന്ന് നാടുകടത്തുകയാണ്. ഇന്ത്യയാണിത്,
ഈ രാജ്യത്ത് നിങ്ങൾ ഒരു കർണാടക സ്റ്റേറ്റിൽ നിന്ന് നാട് കടത്തുക, ഇതെന്താ നരേന്ദ്രമോദിയുടെ അമിത്ഷായും? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ രൂപത്തിൽ അവരവിടെ ജോലി ചെയ്യാൻ പോയവരാണ്. അവർക്ക് ഒരു കുറ്റവും ഈ പോലീസിന് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരെ വെറുതെ വിടുന്നത്. അങ്ങനെ വെറുതെ അവരെ തിരിച്ച് അവരെ നാട്ടിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അതെന്തൊരു അപമാനമാണ്, അത് എന്ത് തരത്തിലുള്ള അപമാനമാണ്? തീർച്ചയായും ഈ പാനലിലിരിക്കുന്ന ശ്രീ സന്ദീപിനും ഒരു മലയാളി എന്ന നിലയിൽ അത് തോന്നേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് തോന്നാത്തത്? ഞാൻ നിങ്ങളെ പോലെ ഒരു പ്രാദേശികവാദി അല്ലാത്തതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനം. അവിടെ 50 മാധ്യമ പ്രവർത്തകരെ ആയുധങ്ങളുമായി പിടികൂടിയെന്ന് വാർത്ത കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും വാർത്ത എഴുതി ഏഷ്യാനെറ്റിന്റെ സുവർണ ചാനലാണ്. അങ്ങനെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഏഷ്യാനെറ്റിന്റെ സുവർണ ചാനലിന്റെ വാർത്ത ഇപ്പോഴും കിടക്കണം, അവർ അത് റണ്ണിട്ടുണ്ട്. അത് വാർത്തയാണ്. അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ പിടികൂടിയാണ്. അവരെയൊന്ന് പുറത്ത് കാണിച്ചാൽ ഈ പ്രശ്നം തീരുമല്ലോ. അതിൽ ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെയോ മീഡിയ വണ്ണിന്റെയോ ന്യൂസ് സൈറ്റിന്റെയോ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ കർണാടകയിലെ ചാനലായിട്ടുള്ള സുവർണ ചാനലിൽ കൊടുത്തുള്ള വിഷ്വലാണെങ്കിൽ സുവർണ ചാനലിനെ ശരിതെറ്റ് കണ്ടെത്താനല്ല ശ്രീ ശ്രീ സന്ദീപ്. കേരളത്തിന് പോയവർ ഇതിന്റെ ഭാഗമല്ലല്ലോ. കേരളത്തിലെ ചാനൽ കൊടുത്ത വാർത്തയാണ് ഞാൻ പറയുന്നത്. അതായിക്കോട്ടെ, അങ്ങനെയുള്ളവരെ പിടിക്കണം. അതിനാണ് ഈ നാട്ടിലെ നിയമ സംവിധാനം. ശ്രീ സന്ദീപ്, എന്റെ ചോദ്യം, കേരളത്തിന് പോയവർ അതിൽ പെടാത്തതുകൊണ്ടാണല്ലോ അവരെ തിരിച്ചയച്ചത്. അല്ല, കേരളത്തിന് പോയ ആളുകളെ അവിടെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ചയക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടോ ചെയ്തു. അവിടെ കർഫ്യൂ നിൽക്കുകയാണ്. നിങ്ങളും മറ്റ് പൗരന്മാരും തമ്മിൽ നിങ്ങൾക്ക് ഫോർത്ത് എസ്റ്റേറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അവകാശമുണ്ടോ? മറ്റ് പൗരന്മാർക്കില്ലാത്ത അങ്ങനെ ഒരു അവകാശവും ഭരണഘടന കൊടുത്താൽ എനിക്കറിയില്ല. അവിടെ കർഫ്യൂ നിലനിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ പോലീസ് മേധാവി വന്ന് മുസ്ലിം മുസ്ലിം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വർഗീയ വികാരം ഇളക്കിവിടുന്ന രീതിയിൽ അവിടെ നിന്നിട്ട് ചില ലൈവ് കൊടുത്ത മാധ്യമപ്രവർത്തകരോട് ആദ്യം അഭ്യർത്ഥിച്ചു ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങളത് കേട്ടില്ല. കേൾക്കാതെ വീണ്ടും അത് ആവർത്തിച്ചു. ആവർത്തിച്ച ആളുകളെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ്, ഒരു സെക്കൻഡ്. ഈ കയ്യിലൊരു കോല എന്നായി താങ്കൾക്ക് ഭാഷ മാറുന്നത് എന്തായാലും കൗതുകകരമാണ്. കാരണം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ ഈ മൈക്കുമായി ചെന്നപ്പോ ഏറെക്കുറെ സമാനമായതെന്ന് ഞങ്ങൾ കേട്ട അനുഭവമുണ്ട്. അതിന്റെ പുച്ഛച്ചോറ കൂട്ടത്തിൽ ശ്രീ സന്ദീപ് വാര്യം ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഈ ഈ മൈക്കിന് നിങ്ങൾക്ക് കേവലം ഒരു കോലായി മാറുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്കും അത് അങ്ങനെയാണ്? അതാ ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നാളെ കർണാടകയിലെ ചില മാധ്യമപ്രവർത്തകർ പേരും ഊരും അറിയാത്ത ചില ആളുകൾ വന്ന് ഏതെങ്കിലും ചില കാർഡ് കാണിച്ചത് കൊടുത്തതിന്റെ പേരിൽ കയറ്റി അവരെ പത്രസമ്മേളനത്തിന്റെ ഹാളിൽ കയറ്റിയിരുത്തോ? ഇല്ലല്ലോ. അവിടെ മാംഗ്ലൂര് പോലെ ശ്രീ സന്ദീപ്, ഇവിടെ വെരിഫിക്കേഷൻ ആണോ നടന്നത്? ശ്രീ സന്ദീപ് ഇവിടെ വെരിഫിക്കേഷൻ ആണോ നടന്നത്? ഈ വെരിഫിക്കേഷൻ എത്ര സമയം വേണം? ഈ പുതിയ കാലത്ത് അവിടെ നിൽക്കുന്ന 8 യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരാണെന്ന് കണ്ടെത്താൻ എത്ര നേരം വേണം കർണാടക പോലീസിന്? അതാണോ ഈ കണ്ട 6-7 കണ്ടത്? അങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം എന്താണ് കണ്ടെത്തിയത്? അവർ കുറ്റവാളികളാണെന്ന് അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ വിടില്ലല്ലോ. അല്ല ശ്രീ സന്ദീപ്, താങ്കൾ ഈ പറഞ്ഞ അല്ലല്ല, ഇവർ മാധ്യമപ്രവർത്തകരാണോ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല പോലീസ്? അല്ല, മാംഗ്ലൂർ പോലീസ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആ ലോ ആൻഡ് ഓർഡർ തകർക്കാൻ വേണ്ടി കേരളത്തിന് ആസൂത്രിതമായി പോയി കുറെ പേര് ഒന്നിച്ച് പോയി മുസ്ലിം മുസ്ലിം എന്ന് ആവർത്തിച്ച് ജനങ്ങളെ ഇളക്കിവിടുന്ന രീതിയിൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് തെളിവാണ്. ഇതിന് തെളിവ് താങ്കളുടെ പക്കലുണ്ടോ? അങ്ങനെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വർഗീയ വികാരം കലാപം ഇളക്കിവിടുന്ന കേസ് കൊടുക്കും ശ്രീ സന്ദീപ്, പോയിട്ട് കേരളത്തിലെ ബിജെപിയും അത് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ തെളിയിക്കണം എവിടെയാണ്, എവിടെയാണ് ഇത് കേരളത്തിൽ കിട്ടുന്ന ചാനലുകളല്ലേ? ഇവരെവിടെയാണ് അങ്ങനെ ഈ കലാപം ആഹ്വാനം ചെയ്യുന്ന റിപ്പോർട്ടിംഗ് നടത്തിയത്? തെളിവ് എവിടെയാണ്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞാൽ അങ്ങ് എങ്ങനെയിരിക്കും? കഴിഞ്ഞ ദിവസം ജാമിയ യൂണിവേഴ്സിറ്റിയിൽ 4 വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് വ്യാജ വാർത്ത കൊടുത്ത് നിങ്ങളുടെ ചാനലുകളിൽ കൊടുത്ത് മനോരമ കൊടുത്തു. ഞങ്ങൾ കൊടുത്തിട്ടില്ല ശ്രീ സന്ദീപ്, ആ പാപഭാരം ഞങ്ങളുടെ തലയിൽ വെക്കരുത്. കൊടുത്തിട്ടില്ല. 4 വെടിവെച്ചു സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങൾ ഇത്ര ആക്റ്റീവായ കാലത്ത് ഇല്ല ശ്രീ സന്ദീപ്. സോഷ്യൽ മീഡിയ ഇത്ര സജീവമായ കാലത്ത് അത്തരം അപായങ്ങളുണ്ട്, അത്തരം അപായങ്ങളുണ്ട്, അത്തരം അപായങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം.
എവിടെയെങ്കിലും ആരെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. അതിന് അത് മാധ്യമങ്ങൾ തലക്കി വെക്കരുത്. ഇടയിൽ കയറി സംസാരിച്ച് എന്റെ എന്റെ സമയം എടുത്ത് എനിക്ക് നേരത്തെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയാം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഏത് രീതിയിലാണ് കർണാടക പോലീസ് അവരെ കീഴ്വഴക്കം വെച്ച് അളക്കേണ്ടത്? ഇവിടുന്ന് ഒരു മാധ്യമ പ്രവർത്തക മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഒരു ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ സഹായിക്കാൻ വേണ്ടി, സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി കുടകിലെ കാപ്പിത്തോട്ടത്തിലേക്ക് അർദ്ധരാത്രി കടന്നതിന്റെ പേരിൽ കർണാടകയിൽ കേസ് നിൽക്കുന്നുണ്ട്. ആ കേസ് സിദ്ദീഖിന്റെ പാർട്ടി ഭരിക്കുമ്പോഴും പിൻവലിച്ചിട്ടില്ല. അപ്പൊ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ സംശയത്തോടെയായിരിക്കും കാണുന്നത്, കാരണം കീഴ്വഴക്കം അതാണല്ലോ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രിവിലേജും ഇല്ല. ഒരു ഒരു റൈറ്റ് സ്പോട്ടിൽ പോയി നിങ്ങൾ കാണിക്കേണ്ട മാന്യം നിങ്ങൾ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് നോക്കട്ടെ, ആവേശം മംഗലാപുരത്ത് രണ്ടുപേരും ആസൂത്രിതമായി ശ്രീ സന്ദീപ് ഒരു സെക്കൻഡ് ഒരു മണിക്കൂർ മാത്രം ശ്രീ സന്ദീപ് കാസർഗോഡ് ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന മംഗലാപുരത്ത് മംഗളൂരുവിൽ രണ്ടുപേർ പോലീസ് വെടിയേറ്റ് മരിച്ചെന്ന് കേട്ടാൽ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവരുടെ ബന്ധുക്കളോട് സംസാരിക്കേണ്ടത്, പോലീസിനോട് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് റൈറ്റ് സ്പോട്ടിൽ പോയിട്ടില്ല, കർഫ്യൂ ഉണ്ട് അവിടെ. ഈ മാധ്യമപ്രവർത്തകർ ആരും ആ മേഖലയിലേക്ക് പോയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്ത് ചെല്ലും. കേരളത്തിൽ അട്ടപ്പാടിയിൽ ആദിവാസികൾ മരിച്ചപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഭക്ഷണം കഴിക്കാൻ നിന്നവരാണ് എന്റെ കൂട്ടുകാർ, എന്റെ സഹപ്രവർത്തകർ. അതുപോലെ ചെയ്യും ശ്രീ സന്ദീപ്. അന്ന് നിങ്ങൾക്ക് തോന്നാത്ത ഒന്ന് ഇവിടെ ഈ പോലീസിന് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ന്യായീകരിക്കാൻ വേണ്ടി താങ്കൾ ഇത്ര ബുദ്ധിമുട്ടുമ്പോൾ താങ്കൾക്ക് ഇപ്പോൾ അതിന് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ആയുധങ്ങൾ, അവരുടെ ഉപകരണങ്ങൾ നിങ്ങൾക്ക് കോലായി തോന്നും, കോലായി തോന്നും. നിങ്ങൾ ഇന്ത്യയിലെ സാധാരണ പൗരന്മാരെ വലിയ ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് ഇല്ല. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിവിലേജ്? ആര് പറഞ്ഞു ശ്രീ സന്ദീപ് അങ്ങനെ ഒരു പ്രിവിലേജ്? ആര് ചോദിച്ചു ശ്രീ സന്ദീപ് പ്രിവിലേജ്? ആര് ചോദിച്ചു ശ്രീ സന്ദീപ് ഇവിടെ ആരാണ്? ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ്, ഈ പ്രിവിലേജ് ആരാണ് ചോദിച്ചത്? പ്രിവിലേജ് ആരാണ് ചോദിച്ചത്? മാധ്യമപ്രവർത്തകന്റെ പണി റിപ്പോർട്ട് ചെയ്യലാണ്, അത് പ്രിവിലേജ് ആണോ? കർഫ്യൂ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിവിലേജ് ആണോ? റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിവിലേജ് ആണോ? റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പണിയാണ്, അത് പ്രിവിലേജ് ആണ്. പോലീസിന്റെ പണി പോലീസ് ചെയ്യും, നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലീസിന്റെ പണി പോലീസ് ചെയ്യും. ഒരു സംശയം, കർണാടക പോലീസ് കർണാടക പോലീസിന്റെ പണി ചെയ്ത് നിങ്ങളെ അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്നല്ലോ, തിരിച്ച് കയറ്റി വിട്ടല്ലോ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ലോ. ഒരു പ്രശ്നം നിങ്ങൾക്ക് അതിലില്ല, ഒരു പ്രശ്നം നിങ്ങൾക്ക് അതിലില്ല, ഒരു പ്രശ്നം നിങ്ങൾക്ക് അതിലില്ല. ഈ അടിയന്തര അവസ്ഥക്കാലത്ത് ശ്രീ ശ്രീ സന്ദീപ് വെടിവെച്ചു എന്നൊന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രീ സന്ദീപ്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ഒരു വരി അങ്ങനെ ഒരു വരി എന്ന് കാണിക്കാൻ അല്ലല്ല, വീണ്ടും വീണ്ടും ഫോറത്തിൽ ശ്രീ സന്ദീപ്, വീണ്ടും വീണ്ടും ഈ ഫോറത്തിൽ കളവ് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഈ ചാനലിൽ ഒരു വരിയെങ്കിലും അങ്ങനെ പോയത് കണ്ടെത്താൻ ഞാൻ താങ്കളെ വെല്ലുവിളിക്കേണ്ടി വരും. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രശ്നം, കേവലം ജോലി ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ തിരിച്ചയച്ച് എങ്കിൽ പിന്നെ അത് എല്ലായിടത്തും ഇല്ലേ? ശ്രീ സന്ദീപ് വാര്യർ മോശപ്പെട്ട രാഷ്ട്രീയക്കാരില്ലേ? മോശപ്പെട്ട രാഷ്ട്രീയക്കാരെ നാട്ടിലില്ലേ? അല്ല, കേരളത്തിൽ അപ്പൊ മോശപ്പെട്ട മാധ്യമങ്ങളുണ്ടോ? നാല് പേർ കൊല്ലപ്പെട്ടു എന്ന് വ്യാജ വാർത്ത കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ, കോടതിയിലിട്ട് തല്ലിച്ചയച്ചില്ലേ വക്കീലന്മാരെ? മാധ്യമപ്രവർത്തകരെ എന്തുകൊണ്ട് ചെയ്തു? അതുകൊണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കോടതിയിലിട്ട് എത്ര വക്കീലന്മാരെ തല്ലിച്ചയച്ചു? അതൊക്കെ കിട്ടേണ്ടതായിരുന്നു. അതാ പറഞ്ഞ, നിങ്ങൾക്ക് കേരളത്തിന് തന്നെ ധാരാളം കിട്ടി. എന്തിനായിരുന്നു ശ്രീ സന്ദീപ് താങ്കളെടുത്തു തിരിച്ച് കേരളത്തിൽ കൊണ്ടുപോയി വിട്ടു? അവിടെ ക്രമസമാധാനം പാലിക്കേണ്ട ചുമതല അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കാക്കേണ്ട ചുമതല കർണാടക പോലീസിനുണ്ട്. അവരവരുടെ പണിയാ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി. നിങ്ങൾക്ക് അക്രഡിഷൻ കാർഡ് ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ തെളിവുണ്ടായിരുന്നില്ല. ഒരു റൈഡ് സ്പോട്ടിൽ പോകുമ്പോ കാണിക്കേണ്ട ഒന്നും കയ്യിലില്ലാതെ പറ്റില്ല. ലോ ആൻഡ് ഓർഡർ ശ്രീ സന്ദീപ്,
താങ്കൾക്കും അറിയാലോ മാധ്യമപ്രവർത്തകർ ഏത് രൂപത്തിലാണ്, താങ്കൾക്കും അറിയാലോ എന്താണ് ശ്രീ സന്ദീപ് ആവശ്യം. ഇന്നലെ രാത്രി അവിടെ ഒരു രണ്ടുപേർ കൊല്ലം ചെയ്യപ്പെട്ടാൽ ഇന്ന് രാവിലെ ഓടിയെത്തി മാധ്യമപ്രവർത്തകർ അവിടെ ക്യാമറയുമായി നിൽക്കുക എന്നാണ് ഞങ്ങളുടെ പണി. അവിടെ കളക്ടറുടെ അടുത്ത് പോയി അനുമതി വാങ്ങിയിട്ടല്ല ചെല്ലുക, ഇത് താങ്കൾക്കും അറിയാത്തതല്ല. പക്ഷെ താങ്കൾക്ക് നിർലജ്ജം ഈ നടപടികളെ ന്യായീകരിക്കണം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ തല്ലുകൊള്ളേണ്ടവരെ അങ്ങനെയാണെങ്കിൽ ശബരിമല നിങ്ങൾ എന്തിനാ ഒരു ദിവസം എല്ലാവരും കൂടി ഇറങ്ങിപ്പോന്ത്? നിങ്ങൾക്ക് ഇത്ര വലിയ മാധ്യമ ധാർമ്മികതയുള്ള ആളുകളാണെങ്കിൽ ഒരു ദിവസം ശബരിമല ഒക്കെപ്പാട് കെട്ടും കെട്ടി ഇറങ്ങിപ്പോന്നത് എന്തിനാ? എന്നിട്ട് നിങ്ങൾ അതിന്റെ കുറ്റമൂടെ ഞങ്ങളുടെ തലക്കിട്ടല്ലോ. അത്ര ധൈര്യമുള്ള ആളുകളാണ് ശബരിമല നിന്നില്ലല്ലോ നിങ്ങൾ. ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തിൽ കെട്ടിപ്പോന്നില്ലേ അഞ്ചു മണി? ശ്രീ സന്ദീപ് കർണാടകയിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ പോലീസ് എന്ത് ചെയ്യും? കേരളത്തിലെ പോലീസ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്തിനാ നിങ്ങൾ സുപ്രഭാതത്തിൽ ഇറങ്ങി ഓടിയത്? അവിടുന്ന് ആരാ നിങ്ങൾ ഒരു സുപ്രഭാതത്തിലാണ് നിങ്ങൾ ഇറങ്ങി ഓടിയത്? ആക്രമിക്കാൻ പോകുന്നു, കള്ളപ്രചരണം നടത്തി നിങ്ങൾ ശബരിമല ഇറങ്ങി ഓടിയല്ലോ. മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ടിംഗ് അവസാനിപ്പിച്ചല്ലോ. മംഗലാപുരത്ത് വന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ശബരിമല നിൽക്കാൻ ധൈര്യം. മംഗലാപുരത്ത് അവിടെ ബോംബ് എറിയുന്നവന്റെ നടുക്ക് പോയി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ബോംബ് എറിയുന്നവന്റെയും പെട്രോൾ ബോംബ് എറിയുന്നവന്റെയും അയ്യോ അങ്ങനെ രാവിലെ വീട്ടിൽ ഞാൻ പഠിപ്പിക്കാനൊന്നും വന്നില്ല, പക്ഷെ താങ്കൾക്ക് അറിയാത്തത് പറയേണ്ടി വരും. ഇപ്പൊ കർണാടക ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുൻകൂർ അനുമതി ചോദിച്ചുള്ള പ്രതിഷേധങ്ങൾ തടയരുത്, അനുവദിക്കണമെന്ന്. നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? ജാമിയ മിലിയ എന്ന് പറഞ്ഞ് നഗരം മുഴുവൻ, കൊച്ചി ക്ഷമിക്കണം, ഡൽഹി നഗരം മുഴുവൻ മൊബൈൽ സേവനം കട്ട് ചെയ്യുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ബി ജെ പി നടത്തുന്നത്, ആ സർക്കാർ നടത്തുന്നത്. എന്തിനെ ജനം തെരുവിലിറങ്ങി ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുന്നത് എന്തിനു വായിക്കുന്നു? അതിന്റെ തുടർച്ചയിലാണ് പാടില്ലാത്തത് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് ആശങ്കയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ നാട് കടത്തുന്നത്. നിങ്ങൾക്ക് പത്രക്കാരുടെ സ്വാതന്ത്ര്യത്തിന് അങ്ങോട്ട് മാറി ഞാൻ മറുപടി പറയാം. എല്ലാത്തിനും ഉണ്ട് ശ്രീ സന്ദീപ്, ഇത് തുടർച്ചയാണ്. എല്ലാറ്റിനും ഉണ്ട് ചോദ്യം. അയ്യപ്പദാസേ, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തന വിഷയത്തിന് അങ്ങോട്ട് മറിഞ്ഞ അതിന് മറുപടി പറയാം. നിങ്ങളെ ശല്യപ്പെടുത്താതെ ഒരു 30 സെക്കൻഡ് എന്ന ഞാൻ മറുപടി പറയാം. അതെ, ശല്യപ്പെടുത്താതെ ഒരു 30 സെക്കൻഡ് എന്ന ഞാൻ മറുപടി പറയാം. രാജ്യത്തെ മുഴുവൻ ഞാൻ താങ്കളെ ശല്യപ്പെടുത്തി, ക്ഷമിക്കുക. അല്ല അല്ല, ഞാൻ മാധ്യമപ്രവർത്തകരെ മുഴുവൻ അപമാനിച്ചതൊന്നുമില്ല. അവിടെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ANI ഉണ്ടായിരുന്നല്ലോ, കർണാടക മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതി ഇല്ല ശ്രീ സന്ദീപ്. താങ്കളുടെ സിറ്റി പോലീസ് കമ്മീഷണർ ചോദിച്ചത് ഐഡി കാർഡാണ്, നിങ്ങൾ കർഫ്യൂലാണെന്നല്ല പറഞ്ഞത്, ഐഡി കാർഡായിരുന്നു പ്രശ്നം. കർഫ്യൂലായിരുന്നെങ്കിൽ അതാരും പറയുക ഇത് പാടില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകനോട് കർഫ്യൂ ഉള്ള സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രീ സന്ദീപ്. നിങ്ങൾ മാധ്യമപ്രവർത്തനം തിരിച്ചറിയാൻ ഐഡി കാർഡ് ചോദിക്കണ്ടേ? നിങ്ങൾ അക്രഡിഷൻ ഉള്ള കാർഡ് കാണിച്ചു കൊടുത്തോ? നിങ്ങൾ അക്രഡിഷൻ ഉള്ള കാർഡ് കാണിച്ചു കൊടുത്തോ? കയ്യിലുള്ള ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്തു? കയ്യിലുള്ള ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്തു? കർണാടക പോലീസ് പോലെ ഹൈടെക്കിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഇവർ മാധ്യമപ്രവർത്തകരാണോ എന്ന് കണ്ടെത്താൻ 10 നിമിഷം മതി ശ്രീ സന്ദീപ്. പ്ലാസ്റ്റിക് കാർഡ് ആർക്കും അടിക്കാം? അതാ ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത് കിടക്കുന്ന മംഗളൂരു പോലീസിന് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു മാധ്യമമാണെന്നും കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്താൻ അവർക്ക് സമയമില്ല. നിങ്ങൾ ആരാ ഇത്ര പ്രധാനപ്പെട്ട ആളുകളോ? ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ചോദിക്കണം, ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ 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 ഒരു പ്രിവിലേജിനെ കുറിച്ചുമല്ല സംസാരം. മിനിമം ജോലി ആ ജോലി അല്ലാതെ അവിടേക്ക് നിയോഗിക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ പിന്നെ എന്ത് ചെയ്യാനാണ്? ശ്രീ ശ്രീ സന്ദീപ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ മേഖലയിലേക്ക് അയക്കുന്ന റിപ്പോർട്ടർമാർ എന്ത് ചെയ്യാനാണ്? അയ്യപ്പദാസേ, വളരെ സങ്കടമുണ്ട് സന്ദീപ് വാര്യരുടെ ക്രൂരമായ വാക്കുകൾ കേൾക്കാൻ. അയ്യ സന്ദീപ് വാര്യരെ, പ്ലാസ്റ്റിക് കാർഡ് ഉണ്ട്, ഞാനൊരു
ഞാൻ തിരിച്ചു പറയാം. ശ്രീ സന്ദീപ്, ശ്രീ ജേക്കബ് ജോർജ്. സന്ദീപ് വാര്യർ, ഞാനൊരു കാര്യം പറയട്ടെ. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ സന്ദീപ് വാര്യരുടെ, ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേട്ടത്. ഇത്ര ക്രൂരമായിട്ട്, ഇത്ര നികൃഷ്ടമായിട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് സംസാരിക്കാമോ? ഒരു മലയാളി, ഒരു മലയാളി, അദ്ദേഹം ബി ജെ പി എന്നുള്ളത് പോട്ടെ, അദ്ദേഹം ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ച, കേരളത്തിന്റെ സമൂഹത്തിൽ ഇടപെട്ട് പൊതുപ്രവർത്തകർ പ്രവർത്തിച്ച ഒരു നേതാവിന് ഇങ്ങനെ പറയാമോ? എന്ത് ഭീകരമാണ് അക്രഡിറ്റേഷൻ! അയ്യോ, ഈ കേരള സർക്കാരിന്റെ അക്രഡിറ്റേഷൻ ഇല്ലാത്ത പത്രക്കാർ ആരും അതിനകത്തില്ല, മാധ്യമപ്രവർത്തകർ ആരും ഇല്ല. അവര് കലാപം ഉണ്ടാക്കാൻ ഒരു മലയാളി പറയുക, അയ്യോ ഇത് ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് വേദനയുള്ളൂ. സന്ദീപ് വാര്യർ, നിങ്ങൾ പറഞ്ഞത്, ശ്രീ സന്ദീപ്, ശ്രീ സന്ദീപ് താങ്കൾ സംസാരിക്കുമ്പോൾ ശ്രീ എം വി ഗോവിന്ദനെയും ശ്രീ സിദ്ദിഖിനെയും ശ്രീ ജേക്കബ് ജോർജിനെയും മൈക്ക് ആക്റ്റീവ് തന്നെയാണ്. അവരാരും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ്, ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ്, ഒരു സെക്കൻഡ്. അതെ അതെ, സന്ദീപ് വാര്യർ, സന്ദീപ് വാര്യർ, അങ്ങയുടെ വാക്കുകൾ, അങ്ങയുടെ വാക്കുകൾ കേരളത്തിലെ മാധ്യമ ലോകത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും അപകടം ഉണ്ട് എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇത് ഭയപ്പെടുത്തുകയാണ് മാധ്യമ പ്രവർത്തകരെ. അങ്ങയുടെ വാക്കുകളുടെ ചൂട്, അങ്ങയുടെ വാക്കുകളുടെ തീയ് തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സൂക്ഷിച്ചു എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇത് ഭീകരമാണ്. ഇത് ഇത് ഇതൊരിക്കലും അങ്ങ് ഞങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കേ. ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ്, ഇതൊരു മര്യാദയുടെ പ്രശ്നമാണ്. ഈ മര്യാദ ഞങ്ങൾ അർഹിക്കുന്നില്ല എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ മര്യാദ ഞങ്ങൾ അർഹിക്കുന്നില്ല അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു മര്യാദ ആവശ്യമില്ല എന്ന അഭിപ്രായം താങ്കൾക്ക്? ടെലിവിഷനിൽ കൂടി ഇത് ഞങ്ങൾ പോലീസിന്റെ അടി മേടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്, എത്രയോ തവണ ഏത് എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും പോലീസ് നമ്മളെ തല്ലിയിട്ടുണ്ട്, അതിന്റെ അടുത്തൊക്കെ വരുമ്പോൾ അടി കൊണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇന്നും പ്രതിഷേധിക്കും. ഇന്ന് മംഗലാപുരത്തെ പോലീസ്, മംഗലാപുരത്തെ ഭരണാധികാരികൾ കേരളത്തിൽ നിന്ന് പോയ മലയാളി പത്രപ്രവർത്തകരോട് കാണിച്ച് അനീതിക്കെതിരെ, ധാർഷ്ട്യത്തിനെതിരെ, ആക്രമണത്തിനെതിരെ, പീഡനത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് സന്ദീപ്. ഇപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത് തന്നെയാണ്, അത് ചെയ്യും. സന്ദീപ് ഞങ്ങളെ പേടിപ്പിക്കുകയാണല്ലോ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണല്ലോ. ഞങ്ങൾ അക്രമികളാണെന്ന്, കലാപം ഉണ്ടാക്കാൻ പോയവരാണെന്ന്, ഞങ്ങളുടെ പിള്ളേർ, ഞങ്ങളുടെ കുട്ടികൾ അവിടെ പോയി കലാപം ഉണ്ടാക്കണമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി അതിന്റെ ഫലം അനുഭവിച്ചു. സന്ദീപ് വാര്യർ, ഇന്ത്യയിലെ സന്ദീപ് വാര്യർ, സന്ദീപ് വാര്യർ, സന്ദീപ് വാര്യർ, സന്ദീപ്, സന്ദീപ് വാര്യർ, ഇന്ത്യയിലെ പത്രങ്ങളെ അടിച്ചു പൂട്ടാൻ ശ്രമിച്ച, വായ്മൂടെ കെട്ടാൻ ശ്രമിച്ച ഇന്ദിരാഗാന്ധിയുടെ ഭരണം എവിടെ പോയി എന്ന് അങ്ങേക്കറിയാമല്ലോ. സമകാലിക ഇന്ത്യൻ ചരിത്രത്തിലുണ്ടത്, ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിലുണ്ടത് അക്കാര്യം അങ്ങ് മറക്കരുത്. ചരിത്രം നിങ്ങളോട് എന്നും ചോദിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. മാധ്യമ പ്രവർത്തകരെ, മാധ്യമ പ്രവർത്തനത്തെ അതിപ്പോ നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തെ നിൽക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, അതെ, അതുകൊണ്ട് നമ്മള് വക്കീലന്മാരെ, വക്കീലന്മാരെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? നമ്മൾ അത് ഇന്ന് ചർച്ചാ വിഷയമല്ല. ശരിക്കും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, ഞാൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു, എത്രയോ വർഷക്കാലം ഞാൻ യൂണിയൻ ഭാരവാഹിയും യൂണിയൻ പ്രവർത്തകനുമായിരുന്നു. ഒരൊറ്റ അനാവശ്യമായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരൊറ്റ മാധ്യമ പ്രവർത്തകനും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇല്ല. സന്ദീപ് വാര്യർ, ഞങ്ങൾ കലാപം ഉണ്ടാക്കാൻ ഞങ്ങളുടെ പിള്ളേർ മംഗലാപുരത്ത് പോയിട്ടില്ല. ഉറപ്പിച്ചോ, ആവർത്തിച്ച് എനിക്ക് പറയാൻ കഴിയും, ആവർത്തിച്ച് പറയാൻ കഴിയും, ഞങ്ങളുടെ ഒരൊറ്റ കുട്ടിയും ഒരൊറ്റ യുവ മാധ്യമ പ്രവർത്തകനും കലാപം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവന്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്, അവന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് അവിടെ പോയത്. അവരെയാണ് പോലീസ് പീഡിപ്പിച്ചത് എന്ന് ഓർക്കണം. അത് ശരിയായില്ല. എന്നിട്ടിപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഇവിടിട്ട് അപമാനിക്കുകയാണ്. ഇത് അപമാനമാണ്, ഇത് ക്രൂരതയാണ്. സന്ദീപ് വാര്യർ, ഓർത്തോ, മലയാളി പത്രപ്രവർത്തകരോടാണ് ദയവ് ചെയ്ത് ഓർമ്മിക്കുക. ഈ
എല്ലാ കാലത്തും ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ എതിർപക്ഷത്ത് വരും. തീർച്ചയായും ഇവിടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും മാധ്യമപ്രവർത്തകർ ഒരല്പം വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് താരതമ്യപ്പെടുത്തുകയല്ല, തീർച്ചയായും ഇത് ഞങ്ങളുടെ പണിയാണെന്ന നിലപാടിൽ തന്നെ എനിക്ക് ഞാൻ ഉറച്ചു നിൽക്കും, ശ്രീ ജേക്കബ് ജോർജും അതിൽ ഉറച്ചു നിൽക്കും. പക്ഷേ ഇങ്ങനെ ശ്രീ സന്ദീപ് വാര്യർക്ക് വിശദീകരിക്കാൻ പര്യാപ്തമായ തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇന്നലെ രാത്രി നിയോഗിക്കുകയാണ് ഈ എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടർമാരെ, അവരുടെ ക്യാമറമാർ, അവരുടെ കുടുംബത്തെ എന്തു പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അവരുടെ മക്കളോട് എന്തു പറഞ്ഞിട്ട് പോകുന്നു ഒന്നും അറിയില്ല. പോവുകയാണ്, ചെന്നാൽ ഭക്ഷണം എവിടെയാണ് അറിയാമോ, അവിടെ വല്ല ഹർത്താലും ബന്ധമുണ്ടോ വല്ലതും കിട്ടുമോ ഒന്നും അറിയില്ല. അങ്ങനെ പോകുന്ന മാധ്യമപ്രവർത്തകർ ഇമാതിരി വിശേഷണങ്ങൾ അർഹിക്കുന്നുണ്ടോ കേരളത്തിൽ? അല്ല, പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പത്രപ്രവർത്തക രീതിയോട് എതിർപ്പുള്ളപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും എന്നാൽ പത്രമേഖലയെ കടന്നാക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലപാടാണ് ഞങ്ങളുടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. പക്ഷെ സന്ദീപ് വാര്യരുടെ ഇന്നത്തെ പ്രയോഗം, ഇന്നത്തെ ഈ പ്രകടനം പരമദയനീയമായി പോയി. കാരണം പത്രപ്രവർത്തകർക്കെതിരായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയ പത്രപ്രവർത്തകരാണ് കുഴപ്പമുണ്ടാക്കുന്നവർ എന്നുള്ള വ്യാജ പ്രചരണം, 10-50 പേര് ആയുധവുമായിട്ട് വന്നിരിക്കുന്നു, ആ ആയുധവുമായിട്ട് വന്നിട്ട് വർഗീയ കലാപുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാം ഏഷ്യാനെറ്റ് ഏതോ ഒരു ചാനൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ രേഖയാക്കിയിട്ട് ഇവിടെ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ അവരെ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അതിർത്തി കടത്തി വിടുന്നത് പോലെ ബാംഗ്ലൂരിൻ്റെ അതിർത്തിയായിട്ടുള്ള, കാസർഗോഡിൻ്റെ അതിർത്തിയായിട്ടുള്ള തലപ്പാടിയിലേക്ക് കൊണ്ടുവന്ന് തള്ളുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊന്നും, എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളൊന്നും, ക്യാമറ ഉൾപ്പെടെ ഒരു കാര്യവും തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ അത്ര ക്രൂരമായ രീതിയിൽ 7 മണിക്കൂർ പീഡിപ്പിച്ച ഒരു ഭരണ സംവിധാനത്തിനെതിരായിട്ട് ഒരക്ഷരം പറയാനാവുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ മുഴുവൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിസ്സഹായമായ ഒരവസ്ഥ. സന്ദീപിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. ഇന്ത്യയിലെ RSS ബി ജെ പിയുടെ ഒരു പ്രത്യേക നിഴലാണ് ഇപ്പോഴും സന്ദീപിലൂടെ നമ്മൾ കാണുന്നത്. ന്യായീകരിക്കാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ന്യായീകരിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ള ദുർബലമായ നിലയാണ് സന്ദീപിന്റെ ഇന്നത്തെ പ്രകടനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പത്രപ്രവർത്തകർക്കെതിരായിട്ട് കടന്നാക്രമം നടത്തുമ്പോൾ ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യ മര്യാദ ഉണ്ടാവണം, അതാ ഉണ്ടാവണ്ടേ. അതിനെ അമർച്ചയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ല ഉണ്ടാവണ്ടേ. അതൊരു ഫാസിസ്റ്റ് രീതിയാണ്. ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ മുസ്ലിം മുസ്ലിം എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. RSS എന്താണ് അജണ്ട എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുടനീളം അമിത്ഷായും അതുപോലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ സന്ദീപ് ഉൾപ്പെടെയുള്ളവരെല്ലാം ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ജനരോഷത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രിവിലേജ്. അതാ മാധ്യമത്തിന്റെ പ്രിവിലേജ്. മാധ്യമക്കാരന് പ്രിവിലേജ് ഉണ്ടോന്നല്ല, മാധ്യമത്തിന് പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ പറയുന്നതല്ല ഭരണകൂടം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വെറുതെ പറയുന്നതല്ല. ആ ഫോർത്ത് എസ്റ്റേറ്റിന് പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ആ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ശരിയല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ അപ്പോൾ എതിർത്തിട്ടുണ്ട്, ഇനി എതിർക്കും. അത് ജനാധിപത്യപരമായ മര്യാദയാണ്. ആ മര്യാദക്ക് പകരം ഇവിടെ നിങ്ങൾക്ക് എന്തവകാശം, കോലും കൊണ്ട് എന്തിനു പുറപ്പെട്ടിരിക്കുന്നു, ആരാണ് നിങ്ങൾക്ക് അവിടെ പോകാൻ അനുവാദം തന്നിട്ടുള്ളത് എന്നെല്ലാമുള്ള ബാലിശമായ ചോദ്യം ഉന്നയിച്ചിട്ട് ഏഷ്യാനെറ്റിന്റെ ഏതോ പേരും പറഞ്ഞിട്ട് അവരതാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 50 ആളുകൾ കയറിയിരിക്കുന്നു, മലയാളികളാണ്, അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി സാമാന്യ മര്യാദ വേണം, സാമാന്യ നീതിബോധം വേണം, ഞാൻ തിരിച്ചു വരാം, സാമാന്യ ജനാധിപത്യബോധം വേണം. ഇവിടെ ഈ വിഷയം ഇവിടെ ഈ മാധ്യമപ്രവർത്തകരെ എന്തുകൊണ്ട് ഓടിച്ചു എന്നത് ചർച്ച ചെയ്ത് ഏതോ പ്രിവിലേജ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് ഈ ചർച്ച എന്ന് ഒരാളും, ഈ കാണുന്ന ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ താങ്കളോട് ഈ ചോദ്യത്തിൽ ഇത് മുന്നോട്ട് വരുന്നതിന്റെ കാരണം, എന്തുകൊണ്ട് അങ്ങനെ മാധ്യമങ്ങളോട് നേരെ ഉണ്ടായി എന്നിടത്ത്, എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വാർത്താവിനിമയ ബന്ധങ്ങൾ, ആശയവിനിമയ ഉപാധികൾ പോലും റദ്ദാക്കപ്പെടുന്നു, സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്ന ചോദ്യം കിടക്കുന്നിടത്താണ് ആ വിഷയത്തിലേക്ക് മാത്രമേ കൊണ്ടുവരാൻ. ഞങ്ങളൊരു പ്രിവിലേജ് ക്ലാസുമല്ല ശ്രീ സിദ്ദിഖ്, അതുകൊണ്ട് അതിൻ്റെ പരിഗണനയെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആവലാതിയുമില്ല. പക്ഷേ ഈ രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പൊതുവിൽ നിൽക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് തന്നെ നമുക്ക് വരേണ്ടത്. ഒന്ന്, ഇവിടെ പ്രയോഗിക്കപ്പെട്ടതായിരിക്കുന്ന ഭാഷ അതൊരു വല്ലാത്ത അസഹനീയതയും ദുഃഖകരവുമായിട്ടുള്ള സാഹചര്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ
കേരളത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ചില ആളുകളും അത് ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ മെസ്സേജാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോല്, കലാപമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തവർ, തീവ്രവാദികൾ, അങ്ങനെ തുടങ്ങി കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരെ ഇതുപോലെ ആക്ഷേപിച്ചതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. ഒരു സംവിധാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളൊക്കെ വായിക്കുന്നവരാണ്, മുഴുവൻ പഠിച്ചവരല്ല. ഞാൻ എന്റെ ഒരു ചെറിയ അനുഭവം വെച്ചുകൊണ്ട് പറയുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ BJP ആകട്ടെ ഏത് പാർട്ടിയാകട്ടെ ഒരു പൊതുപ്രവർത്തകൻ ഇതുപോലെ അപമാനിച്ച് ലജ്ജാകരമായ രീതിയിൽ സംസാരിച്ചതായിരിക്കുന്ന ഒരനുഭവം എന്റെ ചെറിയ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇത് ലജ്ജാകരമാണ്, അപമാനകരമാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വായിൽ നിന്ന് ഒരു പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കാത്ത നികൃഷ്ടവും നീചവുമായ സംസാരമാണ്, ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് പറയാനുള്ളതായിരിക്കുന്ന ഒരു ഒരു സാഹചര്യം പോലും ഇല്ലാത്ത തരത്തിലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചത്. ഇത് കേരളത്തോടുള്ള ഏറ്റവും അപമാനകരവും ധിക്കാരപരവുമായിട്ടുള്ള സംസാരമാണ്. ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ചർച്ചയല്ല, സമനില തെറ്റിയ ഒരു സംവിധാനത്തിന്റെ ഒരു ലജ്ജാകരമായിട്ടുള്ള ബഹിർസ്ഫുരണമാണ് ഇതുവരെ നടന്നിട്ടുള്ളതായിരിക്കുന്ന ജൽപ്പനങ്ങൾ മുഴുവൻ. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ നടന്നത് ചർച്ചയല്ല, ഒരു ഭീഷണിപ്പെടുത്തലാണ്. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങളിങ്ങനെയൊക്കെ പോകും, പോലീസാണ് ശരി. ആ ഭീഷണി ഇവിടെ നിങ്ങൾ നടത്തേണ്ട കാര്യമില്ല, അതൊന്നും ഞാൻ അനുസരിക്കുന്ന പ്രശ്നമില്ല, അത് വേറെ എവിടെയെങ്കിലും പോയി പറയണം. നിങ്ങൾ ഹയർ ചെയ്ത മാധ്യമങ്ങളുണ്ട്, ആ മാധ്യമങ്ങൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അവർക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹയർ ചെയ്യാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉള്ള സുപ്രീം കോടതിയുടെ വിധിന്യായം അനുസരിച്ച് ലോ ഓഫ് ദ ലാൻഡ് ആയി പ്രഖ്യാപിക്കപ്പെട്ടതായിരിക്കുന്ന ഫോർത്ത് എസ്റ്റേറ്റിന്റെ സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ട്. ആ പ്രിവിലേജസ് അനുസരിച്ച് മാധ്യമം രണ്ടാളെ വെടിവെച്ച് കൊന്നാൽ അവിടെ പോയി അത് ലോകത്തോട് വിളിച്ചു പറയാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, അത് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളാണ്, അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്, അത് നിങ്ങളുടെ ഔദാര്യമല്ല. ആ അവകാശം ഈ രാജ്യത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾ നിഷേധിക്കുന്നത് അത് നിങ്ങൾക്ക് രാജ്യത്തോടുള്ള കടപ്പാടല്ല, നിങ്ങൾക്ക് കടപ്പാട് അടിച്ചമർത്തലിനോടാണ് കടപ്പാട്. ആ അടിച്ചമർത്തൽ ലോകത്തോട് വിളിച്ചു പറയും, അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ടാകും. ആ അസഹിഷ്ണുത അനുവദിക്കില്ല ഇവിടെ. തർക്കം വേണ്ട, കൊന്നാലും അനുവദിക്കില്ല, വെടിവെച്ചാലും അനുവദിക്കില്ല, അത് വേറെ എവിടെയെങ്കിലും പോയി പറയണം നിങ്ങൾ. ഞാനൊരു കാര്യം സന്ദീപിനോട് പറയുന്നു, അയ്യപ്പദാസ് നിർത്തരുത്, ഒരൊറ്റ സെക്കൻഡ് കൂടെ. നിങ്ങൾ കാണണം, ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു, ഫോൺ കണക്ഷൻ വിച്ഛേദിച്ചു, പൗരാവകാശങ്ങൾ നിഷേധിച്ചു. ഞാൻ സന്ദീപിനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി റേപ്പ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിച്ചതായ സംഭവം ഉണ്ടായല്ലോ UPA ഭരിക്കുമ്പോ, അണ്ണ ഹസാരെ സമരം ചെയ്തല്ലോ, ബോംബെയിൽ, ബാംഗ്ലൂരിൽ, ഡൽഹിയിൽ സമരം നടന്നല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചോ? ഞങ്ങൾ എവിടെയെങ്കിലും ഫോൺ കണക്ഷൻ വിച്ഛേദിച്ചോ? ഞങ്ങൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത് അണ്ണ ഹസാരെ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധ. ഇവിടെ നിങ്ങൾ കാണിച്ചത് ജനാധിപത്യ ബോധമല്ല, അടിച്ചമർത്തൽ നയ. ആ അടിച്ചമർത്തൽ നയം വേറെ എവിടെയെങ്കിലും പോയി പറയണം. ഇന്ത്യയിൽ നടക്കില്ല, ചെറുത്തു നിൽക്കും, പോരാടും, നിങ്ങൾ തോൽക്കും, തോൽപ്പിക്കും. ഈ രാജ്യത്തെ ജനത തർക്കം വേണ്ട. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം, ഒരു അല്പസമയം അവശേഷിക്കുന്നുള്ളൂ. എല്ലാവരിലേക്കും വരാം പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സന്ദീപ്, അപ്പോ ഇനി ആരും എന്തായാലും അങ്ങനെ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ റിപ്പോർട്ടിങ്ങിനുമായി അങ്ങോട്ട് പോകണ്ട എന്നൊരു മാധ്യമ പാഠം കൂടി ഈ ചർച്ച വഴി നൽകാൻ കേരളത്തിലെ BJP ഒരു പ്രതിനിധിയായി തന്നെ താങ്കൾ എന്തായാലും താങ്കളുടെ സമയവും വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പദാസേ, ഞാൻ പറയുന്ന സമയത്ത് എന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മാധ്യമ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ഇരയായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. അസംബന്ധങ്ങൾക്ക് മറുപടി, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്.
താങ്കൾ സംസാരിക്കുന്ന താങ്കൾക്ക് നൽകിയ ഒരു സമയത്തും അല്ലല്ല അതുണ്ട് അത് ഞാൻ നിരന്തരം ആവർത്തിച്ച ശേഷവും ശ്രീ ജേക്കബ് ജോർജിനോട് ഞാൻ അത്രയും സമയം കൊടുത്തിട്ട് പോലും താങ്കൾ സംസാരിക്കാത്തടത്ത് സംഭവിച്ചിട്ടുണ്ട്. താങ്കളോട് ചോദിച്ച് താങ്കൾ ഉത്തരം പറയുന്ന ഒരു സമയത്തും അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ദയവായി. അയ്യപ്പദാസ് ശരി, ഒരു രണ്ട് മിനിറ്റ് സമയമെങ്കിലും തടസ്സപ്പെടുത്താതെ തരുമെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഞാൻ സംസാരിച്ചൊരു കാര്യമില്ല, പറഞ്ഞോളൂ. ഇവിടെ രണ്ടു പേർ, രണ്ട് മാന്യന്മാരിരുന്ന് ബി ജെ പിയെ മാധ്യമ മര്യാദയും ധർമ്മമൊക്കെ പഠിപ്പിക്കുകയാണ്. ഒരാളുടെ പാർട്ടിയുടെ ചരിത്രം എന്താ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് രാജ്യത്തെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ജയിലിലടച്ച ചരിത്രമാണുള്ളത്. മറ്റൊരാളുടെ പാർട്ടി തുളുനാട്ടിലെ കളരിയടവ് ഏഷ്യാനെറ്റിന്റെ ഷാജഹാന്റെ മേത്തെടുത്തയാളാണ്, മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് പറഞ്ഞവരാണ്, മംഗളം ചാനലിന്റെ സിഇഒ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചവരാണ്, കേരളത്തിലെ നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ തല്ലിത്തകർത്തവരാണ്. ഇവർ രണ്ടു കൂട്ടരും കൂടി ഇരുന്നാണ് ഇന്ന് 7 മണിക്കൂർ നേരം ചില മാധ്യമപ്രവർത്തകരെ അവർ വെരിഫിക്കേഷന്റെ ഭാഗമായി അവിടെ ഒരു റയറ്റ് സ്പോട്ടിൽ നടത്തിയിട്ടുള്ള അധാർമികമായിട്ടുള്ള മാധ്യമപ്രവർത്തകന്റെ ഭാഗമായി കർണാടക പോലീസ് അവരുടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം എന്ന് അവർ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ വേണ്ടി അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്തോ വലിയ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞല്ല, അധാർമികമായ ധാർമ്മിക പത്രപ്രവർത്തനം തന്നെ പറയും. എന്തുകൊണ്ട്? ഞാൻ സ്വരാജ് ഉപയോഗിച്ച ഭാഷയൊന്നും ഞാൻ പറഞ്ഞല്ലോ, അധാർമികം എന്ന ഭാഷയല്ലേ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ എൽ ഡി എഫ് സർക്കാരിന്റെ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചർച്ചാ വിഷയം. ഇവിടെ ഇല്ല അല്ല, നമ്മളൊരു പാരാമീറ്റർ നിശ്ചയിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അളവ് പോലെ വേണ്ടേ? അയ്യപ്പദാസേ, കേരളത്തിലെ മറ്റ് പൊതുപ്രവർത്തകരുമായി എന്നെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഏകദേശം എൻ്റെ പ്രായത്തിലുള്ള രാഷ്ട്രീയക്കാർ സംസാരിച്ച ഭാഷ ഞാൻ ഓർമ്മപ്പെടുത്തുകയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നെ ഞാൻ മോശക്കാരനും ഞാൻ വലിയ മോശക്കാരൻ എന്ന രീതിയിലാണല്ലോ സിദ്ദീഖ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇതിനേക്കാൾ മോശമായ രീതിയിൽ ഞാൻ അധാർമികമായ മാധ്യമപ്രവർത്തനം പറഞ്ഞുള്ളൂ. സ്വരാജ് ഉപയോഗിച്ച ഭാഷ അതിലും കടുത്തതായിരുന്നു. ഞാൻ അതെന്തായാലും പറയുന്നില്ല, ഞാൻ അതിന് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. താങ്കൾ അതിന് മറ്റൊരു പദം കണ്ടെത്തി കഴിഞ്ഞു, പിന്നെ എങ്ങനെ ശ്രീ സ്വരാജിനെ താങ്കൾ എതിർക്കും? താങ്കൾക്ക് ഇനി അത് പറ്റില്ല. ഞാൻ സ്വരാജിന്റെ ഭാഷ എന്ന് ഉപയോഗിച്ചില്ല, അത് നിങ്ങൾ ചെയ്ത് അധാർമികമാണെന്ന് എനിക്ക് പറഞ്ഞൂടെ? നിങ്ങൾ ചെയ്തത് പറ്റും, നിങ്ങൾ ചെയ്തത് പത്രമാധ്യമ പ്രവർത്തനത്തിലെ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന പണിയല്ല എന്നാണ് ഞാൻ അപ്പോഴും പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അതാണ് എന്റെ വിശ്വാസം, അത് ഞാൻ പറയും, അത് എന്റെ കൺവിക്ഷൻ ആണ്. ഞാൻ വിശ്വസിക്കുന്നത് കർണാടക പോലീസിനെയാണ്. അവർക്ക് അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ട്. അവരത് അവരുടെ പണിയാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, രണ്ട്, ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞു അദ്ദേഹം എന്റെ ഭാഷയെ കുറിച്ചാണ് പറഞ്ഞത്. സാറെ, കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാൻ പലതും പറഞ്ഞാൽ സാറ് വ്യക്തിപരമായിട്ടെടുക്കും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ചിലത് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ കേരളത്തിൽ നടന്ന നിരവധി സംഭവങ്ങൾ ഒന്നും പ്രതികരിക്കാത്ത ആളുകൾ ഇപ്പൊ കർണാടകയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ള പേരിൽ അയ്യോ എന്തൊരു വലിയ ക്രൂരത എന്ന് നിലവിളിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പഴയ സംഭവങ്ങളൊന്നും ഓർക്കില്ല എന്ന് കരുതരുത്. ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരത്തിൽ, ലക്നൌവിലെ സമരത്തിൽ 6 OB വാനുകളെ കത്തിച്ചത്, ഏഷ്യാനെറ്റിന്റെ മാധ്യമപ്രവർത്തകന്റെ മൂക്കിന്റെ പാലം അടിച്ചു പൊളിച്ചു. നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തല്ലോ സീതാറായ യെച്ചൂരിയെ ആക്രമിച്ചു എന്ന വ്യാജ വാർത്തയിട്ടിട്ട് RSS ആക്രമിച്ചു എന്ന് തന്നെ കൊടുക്കണമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ തീരുമാനം. അങ്ങനെ വ്യാജ വാർത്ത കൊടുത്തതിന്റെ പേരിൽ കേരളത്തിൽ 100 കണക്കിന് BJP RSS ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു, പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു, 100 കണക്കിന് BJP പ്രവർത്തകർ ശാരീരികമായി ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. BJPയുടെ സംസ്ഥാന കാര്യാലയം ആക്രമിക്കപ്പെട്ടു. ഒരു സെക്കൻഡ്, വധശിക്ഷ വിധിക്കപ്പെട്ടവന് പോലും സ്വയം ന്യായീകരിക്കാൻ അവകാശമുള്ള രാജ്യമാണ് അയ്യപ്പദാസ്. എന്നെ ഒന്ന് ന്യായീകരിച്ചോട്ടെ, ഞാനൊന്ന് തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന് പോലും സ്വയം ന്യായീകരിക്കാൻ അവകാശം തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. കോടതിയിൽ ആ അവകാശം എനിക്കില്ലേ? ഞാൻ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ, അവകാശം എനിക്കില്ലേ? അല്ല, ഇത് കോടതി ഒന്നല്ല ശ്രീ സന്ദീപ്, ഞങ്ങൾ ഈ കോലും കൊണ്ട് നടക്കുന്നവരാണ്. അല്ല, ശബരിമലയിൽ കോലും കൊണ്ട് നടക്കുന്നവരല്ലേ? അല്ല, സമയം കഴിഞ്ഞു. അല്ല,
കോലും കൊണ്ട് നടക്കുന്നവർ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരണം, ഇലക്ട്രീഷൻ കാർഡ് കൊണ്ടുവരണം. നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ നാളെ അങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ? ഞാൻ ഏതെങ്കിലും www.com പ്രതിനിധിയാണെന്ന് കാർഡ് ഉണ്ടാക്കി പ്ലാസ്റ്റിക് കാർഡ് നിങ്ങൾക്ക് നിൽക്കുന്ന ആൾക്ക് അല്ലല്ല ശ്രീ സന്ദീപ്, ഈ കാസർഗോഡ് മാധ്യമപ്രവർത്തകരായി നിൽക്കുന്ന ആളെയാണ് പെട്ടെന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് നിയോഗിക്കുക. അയാൾക്ക് കമ്പനി ഐഡന്റിറ്റി കാർഡേ ഉണ്ടാവുള്ളൂ ശ്രീ സിദ്ദിഖ്. ഇത് ശ്രീ 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 സന്ദീപ് ഇത് മനസ്സിലാക്കാൻ താങ്കൾക്ക് പറ്റാത്തതല്ല. ഇത് മനസ്സിലാക്കാൻ അതെ അത് നിങ്ങളുടെ മാനേജ്മെന്റ് പോലീസിന് നിങ്ങളെ കണ്ട തിരിച്ചറിയാൻ ദിവ്യദൃഷ്ടി ഉണ്ടോ? വേണ്ട 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 ഇത് തിരിച്ചറിയാൻ അല്ലല്ല ഇത് വെരിഫൈ ചെയ്യാം. താങ്കളുടെ തന്നെ ഭാഷ ശ്രീ സന്ദീപ് താങ്കളുടെ തന്നെ ഭാഷ വെരിഫൈ ചെയ്യാൻ താങ്കളുടെ തന്നെ ഭാഷ വെരിഫൈ ചെയ്യാൻ അതിലൊരു കുഴപ്പമില്ല ശ്രീ സന്ദീപ് ഇല്ല വെരിഫൈ ചെയ്ത് അംഗീകൃത മാധ്യമപ്രവർത്തകൻ എന്ന് തിരിച്ചറിഞ്ഞാൽ നാട് കടത്തലാണോ ശ്രീ സന്ദീപ്? അല്ലല്ല ഒരു സെക്കൻഡ് അങ്ങനെ പറയരുത്. നിങ്ങൾ വെരിഫൈ ചെയ്യാൻ പോയി, വെരിഫൈ ചെയ്തല്ലോ. എന്താ കണ്ടെത്തി? ബോംബുമായി വന്നവരല്ലെന്ന് കണ്ടെത്തിയില്ലേ? ചെയ്യാമല്ലോ. അപ്പൊ അപ്പൊ അംഗീകൃത മാധ്യമപ്രവർത്തകരാണെങ്കിൽ അവര് നാട് കടത്തലാണോ? അവര് നാട് കടത്തലാണോ? വെരിഫിക്കേഷൻ അവരെ വെരിഫിക്കേഷൻ ഇതാണോ? എന്ന് മാത്രമല്ല കാസർഗോഡ് ഔദ്യോഗിക ഐ ഡി കാർഡുമായി പ്രവർത്തിക്കുന്ന ആളുകൾ അക്രഡിറ്റേഷനുമായി വേണം സഞ്ചരിക്കാനെന്നൊക്കെ പറയാൻ താങ്കൾക്കും താങ്കൾക്കും ചില മാധ്യമ സ്ഥാപനവുമായൊക്കെ ബന്ധമുള്ളതാണല്ലോ. അവിടുത്തെ റിപ്പോർട്ടർമാരും ഈ അക്രഡിറ്റേഷൻ കൊണ്ടാണ് നടക്കുന്നതെന്ന് താങ്കളൊന്ന് പരിശോധിക്കണം. ഇത് ഞങ്ങളുടെ പണിയാണ് ശ്രീ സന്ദീപ്. നിങ്ങളുടെ അക്രഡിറ്റേഷൻ കാർഡിന് 50 kg വെയിറ്റ് ഉണ്ടോ? അത് 50 gram ആണോ? നിങ്ങളുടെ അക്രഡിഷൻ കാർഡിന് 50 kg. ഇയാൾ തീവ്രവാദിയാണോ? ഇയാൾ അക്രമത്തിന് വന്നതാണോ? മാധ്യമപ്രവർത്തകനാണോ? ഇതാണ് ചോദ്യം ശ്രീ സന്ദീപ്. ഇയാൾ മാധ്യമപ്രവർത്തകനാണോ അല്ലയോ? ഇതാണ് ചോദ്യം. അത് വെരിഫൈ ചെയ്യാനാണ് കാര്യം. ഇതെന്തൊരു ചർച്ചയാ അയ്യപ്പദാസ്, ഇതെന്തൊരു ചർച്ചയാ അയ്യപ്പദാസ്? ഒറ്റ ചോദ്യം അയ്യപ്പദാസ്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അയ്യപ്പദാസ്? ജേക്കബ് ജോർജ്, ഈ രീതിയിലുള്ള അയ്യപ്പദാസ് ജേക്കബ് ജോർജ് പറയൂ, ഞാൻ പറയാം. ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, സന്ദീപ് വാര്യർ പറയുന്നുണ്ടല്ലോ, പത്രപ്രവർത്തകർക്ക് ഒരു വിലയില്ല, ഒരു പരിഗണനയില്ല, സാധാരണ പൗരന്മാരുടെ പോലെയുള്ള നരേന്ദ്രമോദിയെ ഭരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും പത്രക്കാരുടെ സ്ഥാനം അങ്ങൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് ജനാധിപത്യത്തിന്റെ ഒരു വരി കൂടെ അയ്യപ്പദാസ്, ഇതൊന്നും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ മനസ്സിലുള്ളതല്ല, അവർ ചിന്തിക്കുന്നതല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അല്ല, ഇപ്പോ സന്ദീപ് മാറാൻ തയ്യാറില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമാണ് സന്ദീപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSS BJP രാഷ്ട്രീയം വെച്ചുകൊണ്ട് പറയാണ്, ഞാൻ വിശ്വസിക്കുന്നത് കർണാടക ഗവൺമെന്റിനെയാണ് പോലീസിനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി ജനാധിപത്യ ധ്വംസനോ അദ്ദേഹത്തിന് നരേന്ദ്രമോദി ജനാധിപത്യ വിരുദ്ധ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന് കർണാടകയിൽ വരുമ്പോ അവിടെ ഈ പാസും കാര്യങ്ങളും ആവാം. ഇപ്പൊ പോകുമ്പോ ഇത് പറ്റില്ല. ശരി, ഈ പോയിന്റിൽ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇത് ദയവായി പ്രേക്ഷകരോട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് കാര്യം. ഇത് ഞങ്ങളുടെ പ്രിവിലേജുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല സർ ശ്രീ സന്ദീപ്. അതിനപ്പുറമുള്ള ചില ചോദ്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി.